പേരെങ്ങനെയാ? മറിയാമ എബ്രഹാം. എവിടെയാ വീട്? കുമ്പനാട്, തിരുവല്ല കുമ്പനാട്. നെല്ലിമല അല്ലേ? നെല്ലിമല കുമ്പനാടിന് ബാക്കി വരും. എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു ഇവിടെ വന്നത്? ചുമയുണ്ടായിരുന്നു, കണ്ടിന്യൂസ് ചുമ വരുമായിരുന്നു. പൊടി തൊട്ട് തന്നെ ചുമയുണ്ട്. പിന്നെ വന്ന സമയത്ത് ഒത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഞാൻ വന്നത്. ചുമ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ എനിക്ക് വന്ന സ്കിൻ ടെസ്റ്റ് ഡോക്ടർ അലോ ചെയ്തു. അതോടുകൂടി ഇമ്മ്യൂണോ തെറാപ്പിയുടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അതേസമയം തന്നെ ഞാൻ ഡോക്ടറെ ഓരോ മാസവും ഇവിടെ വന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 6 മാസക്കാലം ഞാൻ മരുന്ന് കഴിച്ചു. ഡോക്ടറുടെ മരുന്നും ഉണ്ടായിരുന്നു, ഇമ്മ്യൂണോ തെറാപ്പിയുടെ മരുന്ന് ഞാൻ 6 മാസക്കാലം കഴിച്ചു. പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയോടെ കൈകാര്യങ്ങൾ ചെയ്ത് ഭക്ഷണത്തിലും എല്ലാം. ഇപ്പോഴെനിക്ക് സൗഖ്യം കൽപ്പിച്ചു. എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ടാവും? എനിക്കിപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ ഇല്ല ഡോക്ടർ. എനിക്ക് ഇമ്മ്യൂണോ തെറാപ്പി ഡോക്ടർ അഡ്വൈസ് ചെയ്തില്ലേ, ആ സമയം തുടങ്ങി ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ അനേകരോട് ഇത് പറഞ്ഞു. അവരൊക്കെ ഇവിടെ വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്ങനെ ഇത്ര പെട്ടെന്നുള്ള വ്യത്യാസം വന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. 100% തന്നെ പറയാല്ലേ? 100% എന്ന് പറയാം. നമുക്ക് നമ്മൾ മരുന്ന് കഴിച്ചതല്ലേ, അപ്പം അവർ പറയുന്നതോ അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന അതുപോലെ നമ്മൾ അനുസരിക്കണം. വളരെ കൃത്യതയോടെ ഇവിടെ തന്നെയായിരുന്നു. ഒത്തിരി പേർക്കും അലർജി ടെസ്റ്റിനെ പറ്റി ഒരു സംശയമൊക്കെ ഉണ്ട്. അത് കറക്റ്റ് ആണോ? അലർജി ടെസ്റ്റ് നമ്മൾ ചെയ്യണം വാസ്തവത്തിൽ. കാരണം എനിക്ക് നേരത്തെ ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ചുമയ്ക്കുമായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അതിനകത്തൊന്ന് കണ്ടുപിടിച്ചായിരുന്നു നേരത്തെ എനിക്ക് ഇതൊരു അലർജി ആണല്ലോ ഈ ഫ്രൂട്ട് എന്നുള്ളത്. ഇവിടെ വന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പം ഈ പുളിരസങ്ങളുള്ള വസ്തുക്കളെല്ലാം എനിക്ക് അലർജിയാണ്. അപ്പം ഞാനത് കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോയി. അതോടുകൂടി ഡോക്ടറുടെ അഡ്വൈസും പിന്നെ അതുപോലെ തന്നെ ഇമ്മ്യൂണോ തെറാപ്പിയുടെ മെഡിസിന് അത് അവർ പറയുന്ന പ്രകാരം നമ്മൾ അനുസരിച്ച് കഴിക്കണം. അത് നാവിനടിയിൽ ഇറ്റിക്കാനുള്ള, നാവിനടിയിൽ 2 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ നാവിന്റെ അടിയിൽ നമ്മൾ വെച്ചോണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ നമ്മൾ ക്ഷമയോടെ അത് ചെയ്യണം. വെരി ഗുഡ്. സമയത്ത് കറക്റ്റ് ആയിട്ട് ചെയ്തു. അത് 6 മാസം കൊണ്ട് തന്നെ നല്ലപോലെ മാറിയല്ലേ? ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. ഞാൻ എങ്ങും ആ സമയത്ത് പോകില്ലായിരുന്നു. അപ്പൊ മരുന്നും കൊണ്ട് പോകാമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ എങ്ങും പോയില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് മരുന്ന്. പിന്നെ എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് മരുന്ന് കഴിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു. ഒത്തിരി വ്യത്യാസമുണ്ട്. അനേകർക്ക് ഇത് ഗുണകരവും ഫലപ്രദവുമായിരിക്കും. അമ്മയുടെ നമ്പർ അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? 9656 8599 83. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അമ്മയെ വിളിച്ച് ചോദിക്കാമല്ലോ. അലർജി ടെസ്റ്റിന് ബുക്ക് ചെയ്യാനായിട്ട് എൻ്റെ നമ്പറും കൂടി ഞാൻ അതിൽ കാണിച്ചേക്കാം. സാധാരണ നമ്മൾ 1 വർഷം എന്നാണ് പറയുന്നത്. ഇറ്റ്സ് കൂടി കാലാവധി ഇട്ടാണ് നമ്മൾ പറയുക. പക്ഷെ അമ്മയ്ക്ക് 6 മാസം കൊണ്ട് തന്നെ അത് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം അമ്മ. അമ്മയുടെ അനുഭവം എന്തായാലും ബാക്കിയുള്ളവർക്കും ഒരു അതെ ഒരു ആശ്വാസം കൊടുക്കാവുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ അനുഭവം തന്നെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും. ഒരു ഇഞ്ചക്ഷനും എടുത്തിരുന്നില്ലേ? ഇഞ്ചക്ഷൻ നമ്മൾ എടുത്ത ഫ്ലൂ വാക്സിൻ എടുത്തിപ്പോ 1 വർഷം പൂർത്തിയായി. വൺ ഇയർ കൂടുമ്പോഴായിരുന്നു എടുക്കേണ്ടത്. അത് ഗുണകരമായിരുന്നു? ആയിരുന്നു ഡോക്ടർ. എല്ലാം ഞങ്ങളുടെ ചർച്ചിലുള്ള മിക്കവാറും പേർക്ക് പനി വന്നു. ആ സമയത്തൊന്നും ഞങ്ങളുടെ വീട്ടിൽ ആർക്കും പ്രത്യേകിച്ച് എനിക്കായിരുന്നല്ലോ അലർജി സിംപ്റ്റംസ് ഉള്ളത്, എനിക്ക് വന്നില്ല. ദൈവത്തിന്റെ കരുണയാലും ഡോക്ടറുടെ ചികിത്സയാലും എന്നേ ഞാൻ പറയത്തുള്ളൂ. ഡോക്ടറെ ദൈവം അനുഗ്രഹിക്കും. ഒത്തിരി സന്തോഷമാണ് അമ്മ. ഇങ്ങനെ നല്ല വാക്ക് കേൾക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ അമ്മ, ഒത്തിരി സന്തോഷം.